السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد فما لي عينيك إن قلت كفوا فها متى وما لي قلبيك إن قلت استفق يا همي أي حساب صب أن الحب منكتم ما بين منسجمين منه ومضطرم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم وعلى أمة سيدنا ومولانا محمد ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, മഹത്തായ ഖസ്വീദത്തുൽ ബുർദയിലെ ആദ്യത്തെ രണ്ട് വരികൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് മൂന്നാമത്തെയും നാലാമത്തെയും വരികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാനായ ഇമാം ബൂസ്വേരി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത് എന്നും അവിടത്തേക്കുള്ള സ്നേഹം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് വരച്ചു കാണിക്കുന്നതിലൂടെ നമ്മളെങ്ങനെ സ്നേഹിക്കണം എന്നുള്ള ഒരു പാഠം നമുക്കതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ സ്വന്തം ശരീരത്തോട് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ വിശദീകരിക്കുകയാണ്. ആദ്യം കരയുന്നതിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് ജറുസലമിലുള്ള അയൽവാസിയെ ഓർത്ത കാരണത്താലാണോ കരയുന്നത്, അതല്ലെങ്കിൽ കാലിമ ഭാഗത്തു നിന്നുള്ള കാറ്റ് അടിച്ചു വീശുന്ന കാരണത്താൽ, അല്ലെങ്കിൽ ഇളം ഭാഗത്തു നിന്ന് മിന്നിൻ്റെ കാരണത്താൽ അതിലൂടെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണോ കരയുന്നത് എന്നായിരുന്നു ചോദിച്ചത്. അടുത്ത വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ചോദ്യത്തെ നിഷേധിച്ച രൂപത്തിൽ, നമുക്കറിയാം ഏതൊരു വ്യക്തിയും നമ്മുടെ സാധാരണയുള്ള പ്രണയത്തോട് ഉപമിച്ചു നോക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള പ്രണയം ഒരിക്കലും പറയാൻ ആഗ്രഹിക്കൂല, മറച്ചു വെക്കും. ചില സമയത്ത് മറച്ചു വെക്കുകയല്ല, പാടേ നിഷേധിക്കും. ആ ഒരു രൂപത്തിലേക്കാണ് ഇമാം ബൂസ്വരി റളിയല്ലാഹു അൻഹു ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെയാണോ കരയുന്നത് ജീറാൻ, ആ ദൂസലമിലെ ജീറാനിനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ കാലിമ ഭാഗത്തു നിന്നുള്ള കാറ്റ് വീശി വീശുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇളം ഭാഗത്തു നിന്നുള്ള മിന്നൽ പിണർ കണ്ടുകൊണ്ട് ആണോ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല, അങ്ങനെ ഒരു കരച്ചിലൊന്നും എനിക്കില്ല, അങ്ങനെ ഒരാളെ ഞാൻ പ്രത്യേകം സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അടുത്ത വരി. ഫമാലി ഐനൈക ഇൻ ഖുൽതക് ഫുഫാ ഹമത
വമാലി കൽബിക ഇൻ ഖുൽത സ്തഫിഖയഹിമീൻ ഫമാലി ഐനൈക എങ്കിൽ നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്തുപറ്റി നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്തുപറ്റി ഇൻ ഖുൽത ഖുഫ ഇൻ ഖുൽത നീ പറയുകയാണെങ്കിൽ ഖുഫ അത് രണ്ടിനോടും ആ രണ്ട് കണ്ണുകളോടും തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ണുനീരൊലിക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ നീ പറയുകയാണെങ്കിൽ പോലും ഹമത്ത അത് കേൾക്കാതെ അതിങ്ങനെ ചാലിട്ടൊഴുകുകയാണ് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുകയാണ് വമാലി കൽബിക നിന്റെ ഹൃദയത്തിന് എന്ത് പറ്റി ഇൻ ഖുൽതസ്തഫിഖ് ആ ഹൃദയത്തോട് നീ തെളിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇഷ്കിൻ്റെ ആ ഒരു ലഹരിയിൽ നിന്ന് ഒന്ന് മോക്ഷം നേടണമെന്ന് പറയുമ്പോൾ യഹിമി അത് കേൾക്കാതെ അത് ആ ഭാഗം തന്നെ തീരെ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി പിന്നെ നിനക്ക്? അങ്ങനെ നിനക്കൊരു സ്നേഹമില്ലെങ്കിൽ, അങ്ങനെ നീ കരയുന്നില്ല എന്ന് നീ ആ കരച്ചിലെ നീ നിഷേധിക്കുകയാണെങ്കിൽ അത് നിൻ്റെ വെറും വാക്കിലുള്ള നിഷേധം മാത്രമാണ്. നിൻ്റെ കണ്ണ് അതിന് സാക്ഷിയാണ്. നിന്റെ ഹൃദയം അത് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹബൂബിനെ കാണാൻ. ആ രൂപത്തിൽ നീ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മഹാനായ ഇമാം ബൂസ്വീരി റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ശരീരത്തെ ആ നിഷേധിക്കുന്ന സ്നേഹത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഉത്തരമുട്ടിക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നു. അതാണ് അടുത്ത വരിയിലും അതുപോലത്തെ ചോദ്യമാണ് വരുന്നത്. അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമുൻ മാ ബൈന മുൻസജിമിൻ മിൻഹു വമുൽതരിമി അയഹ്സബു സബ്ബു സബ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ കോരിച്ചൊരിയുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ സബ്ബുകൊണ്ട് ഉദ്ദേശം ഈ ആഷിക്ക് ഇഷ്ക് വെക്കുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇഷ്ക് ഇങ്ങനെ കൂടുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അയഹ്സബു സബ്ബു ഈ ആഷിക്കാകുന്ന മനുഷ്യൻ വിചാരിക്കുന്നുവോ അന്നൽ ഹുബ്ബ മുൻകതിമുൻ ആ സ്നേഹത്തെ മറച്ചു വെക്കാൻ കഴിയുമെന്ന് എന്ന് വിശ്വസിക്കുകയാണ് കരുതുകയാണോ? മാ ബൈന മുൻസജിമിൻ മിൻഹു വമുൽതരിമി ഈ ഹൃദയത്തിൻ്റെ പിടച്ചിലിനും കണ്ണീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെയും ഇടയിലായിക്കൊണ്ട് ആ ഒരു സ്നേഹത്തെ മറച്ചു വെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുവോ? അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊരിക്കലും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. ഏതെങ്കിലും രൂപത്തിൽ അത് പ്രകടമായി കൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. മനസ്സിലേക്ക് സ്നേഹം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് മറച്ചു വെക്കാൻ ഒരു മാർഗവും ഉണ്ടാകൂല. ഏതെങ്കിലും രൂപത്തേക്ക് പുറത്തേക്ക് തള്ളും. ആ രൂപത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സ്നേഹം മഹാനായ ഇമാം ബൂസ്വീരി റളിയല്ലാഹു അൻഹു നമ്മിലേക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടുത്തെ ആ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ആ പ്രകടനത്തിലൂടെ നമ്മൾ പാഠമാക്കേണ്ടത് ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലും കയറി വരണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സർവ്വതുമാണ്, നമുക്കുള്ള എല്ലാമാണ് എന്ന ബോധത്തോടുകൂടെ നമുക്ക് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ ഊട്ടി ഉറപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാല്ലാ അടുത്ത വരികൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ കേൾക്കാം. അള്ളാഹു നമുക്ക് നല്ലത് കേൾക്കുവാനും പറയുവാനും എല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മൾ നാല് വരികളാണ് പഠിച്ചത്. ആ നാല് വരികളും നമ്മൾക്ക് മനഃപ്പാഠമുണ്ടായിരിക്കണം. അമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ തദം അഞ്ചറാമിം മുഖലത്തിം ബിദമി അം ഹബ്ബത്തിൽ റീഹു മിൻ തിൽഖായി കാലിമത്തിൻ വഔമലൽ ബർഖു ഫിൽ മാഇ മിൻ ഇളമി ഫമാലി ഐനൈക ഇൻ ഖുൽത ഖുഫാമത വമാലി ഖൽബിക ഇൻ ഖുൽത സ്തഫിഖ യഹിമി أيحسب الصب أن الحب منكتم ما بين منسجم منه وملترم إذا نمك كان هذا فدكنا الله نمك توفيق نلغت وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته